മലപ്പുറത്ത് അധ്യാപകനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം പുനലൂർ സ്വദേശിയായ ബെനഡിക്റ്റിനെയാണ് വാടക ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എടപ്പാൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ അധ്യാപകനാണ് അദ്ദേഹം. മൂന്ന് ദിവസം പഴക്കമുള്ള മൃതദേഹത്തിൽ നിന്ന് ദുർഗന്ധം വന്നതോടെയാണ് നാട്ടുകാർ താമസസ്ഥലത്ത് പരിശോധന നടത്തിയത്. അഷ്കർ അലി നൽകും വിവരങ്ങൾ തിരൂരിൽ നിന്നും. അഷ്കർ അലി, ഈ അധ്യാപകൻ ഒറ്റയ്ക്കായിരുന്നോ? ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്താനും കാലതാമസമുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സുജ, എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു കൊല്ലം പുന്നല്ലൂർ സ്വദേശിയായ ബെനഡിക്റ്റ്. ഇവർ രണ്ട് വർഷത്തോളം ഈ സ്കൂളിൽ തന്നെയാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത്. സ്കൂളിന് തന്നെ തൊട്ടടുത്തുള്ള എടപ്പാൾ വിക്ടറി ഐടിഐക്ക് സമീപത്തെ വാടക ക്വാർട്ടേഴ്സിലായിരുന്നു ബെനഡിക്റ്റ് താമസിച്ചിരുന്നത്. തനിച്ചായിരുന്നു താമസം. കഴിഞ്ഞ രണ്ട് ദിവസമായി സ്കൂൾ അവധിയുമായിരുന്നു. തുടർന്ന് ഇന്ന് ഈ രണ്ട് ദിവസം തന്നെ അദ്ദേഹത്തിന്റെ അഭാവം സഹപ്രവർത്തകർ ആരും ശ്രദ്ധിച്ചുമില്ല. തുടർന്ന് ഇന്ന് പരിസരവാസികൾ അദ്ദേഹത്തെ അന്വേഷിച്ചെത്തുകയും തുടർന്ന് അദ്ദേഹം താമസിച്ചിരുന്ന റൂമിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്തതോടെയാണ് ചങ്ങരംകുളം പോലീസിന്റെ സഹായത്തോടെ പൂട്ട് തകർത്ത് വീടിന്റെ അകം പരിശോധിച്ചത്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മാത്രമല്ല റൂമിനകം തന്നെ രക്തം തളം കെട്ടിയ നിലയിലും പോലീസ് കണ്ടെത്തിയിരുന്നു. മൃതദേഹം അഴുകി തുടങ്ങുകയും ചെയ്തു. മൂന്ന് ദിവസത്തോളം ഇതിന് പഴക്കമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. വീടിന്റെ തന്നെ പൂട്ടും വാതിലും തകർത്താണ് പോലീസ് അകത്ത് കടക്കുകയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിലാണ് ഈ അധ്യാപകനെ കണ്ടെത്തുന്നത്. രണ്ടു വർഷമായി എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായിരുന്നു ഇദ്ദേഹത്തിന്. അവിടുത്തെ പ്രിൻസിപ്പൽ ഇൻചാർജ് പദവി കൂടി ഉണ്ടായിരുന്നു. ശരി, അഷ്കർ അലിയാണ് തിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അധ്യാപകനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്.